സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്തിന്? ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ അധികം സംസാരിക്കാഞ്ഞത്. വേറൊന്നും തോന്നരുത്, ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും. അതുകൊണ്ടാ എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അത് ഓർത്ത് വിഷമിക്കണ്ട. നുണഞ്ഞോണ്ടിരിക്കാതെ വേഗം കഴിക്ക്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ. സമയം തെറ്റിയ പിന്നെ പ്രഭേന്റെ എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ആണോ അരുന്ധതിന്റെ മമ്മി? മമ്മി മാത്രോ, വീട്ടിൽ നിൽക്കുന്ന സെർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റാ. പിന്നെ കുറച്ച് കൂടുന്നുണ്ട്. മിസ്റ്റർ പ്രേംശങ്കർ, 1 മിനിറ്റ് പ്ലീസ്. ആരാ, മനസ്സിലായില്ലല്ലോ. ഐ എം പ്രൊഫസർ രാമവർമ്മ, ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ കറക്റ്റ്. ഞാൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേംശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം? ഐ മീൻ എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധം നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ? അല്ലേ അസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ, ടെൽ മീ ഹൂ ആർ യു? ഐ എം സിഐഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡ്. എന്തിന്? കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ സിഐഡി. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം? അറിയാം. അവളുടെ പുറകെ മണപ്പിച്ചിടക്കുന്ന ഒരു തിണ്ടി. അല്ല, സിഐഡി പ്രേംശങ്കർ, എം എ എൽ എൽ ബി. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സാർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാനും നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂറുകൾ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? കാണണം. വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോവാം. പോവാണ് സാർ. അതിനു മുമ്പ് ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ കെ യു കോശി. യെസ്, ഐ ആം സി ഡി ഉമ്മൻ കോശി, എം എ എം എൽ ഫ്രം ഉമേനല്ലൂർ. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികൾ ഇണവുന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട, തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? സി എ ഡി പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ദെൻ വി ഷാൽ മീറ്റ് അറ്റ് ദി ബാറ്റിൽ ഫീൽഡ് ബൈ ദി ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്. ആരാ, മനസ്സിലായില്ല. ഓ വെൽ, ഐ എം ഉണ്ണികൃഷ്ണൻ, ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജർ. മിസ്റ്റർ പ്രേംശങ്കറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ. ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. മിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷാൽ ഐ ഗെറ്റ് ഇൻ? ഓ ഷുവർ. ഓ താങ്ക് യു. ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് പീറ്റർ ആൻഡ് പീറ്റർ ഫോറിൻ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റംസ് ആണിതൊക്കെ. നോക്കിക്കോളൂ. റോസ്, ജാസ്മിൻ, പിച്ചി, ലില്ലി, മുല്ല, ചെമ്പകം, തെറ്റി, മന്ദാരം, തുളസി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാം തരം സ്പ്രേകളാണ് ഇതൊക്കെ. മണപ്പിച്ചു നോക്കൂ. സിഐഡിയോ? അല്ല, സിഐഡി ക്രിസ്റ്റിൻ ഡെർ. നോക്കട്ടെ, ഇപ്പോഴുണ്ടാവില്ല, പക്ഷെ നാളെ എത്തിക്കാം. എന്താ ഇന്ന വില? അയ്യോ, വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല, പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് 250 തന്നാ മതി. മണം കുഴപ്പമില്ല, പക്ഷെ വില കുഴപ്പമില്ല.
നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ. ആ വെൽ, ഈ ക്രീം എടുത്തോളൂ, ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്ന ക്രീമാണത്. മാഡത്തിന് എന്താ വേണ്ടത്? ലിപ്സ്റ്റിക്, മസ്കാര, ചാന്ത്, പൊട്ട, കൺമഷി, എനിത്തിങ്? അതൊക്കെ ഇവിടെ ഉണ്ട്. ഷാമ്പു ഉണ്ടോ? ഉണ്ടല്ലോ. സിഗരറ്റ്, ഷാമ്പു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി. മുടിയുടെ നൈസർഗീത നിലനിർത്തുന്ന, ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ, തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ് അരുതിക്ക് വേണ്ടി അത് ഞാൻ നാളെ തന്നെ എത്തിക്കാം. അതും ക്ലിയോപാട്ര ഉപയോഗിച്ചതാണോ? ചേട്ടനെ പറ്റി ഒന്നാന്തരം ബ്ലേഡ് ഉണ്ട്, എടുക്കട്ടോ. അയ്യോ വേണ്ട, അല്ലാതെ എന്താ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്? എന്നാ സോപ്പ് എടുക്കാം, തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ. എനിക്ക് സോപ്പ് കഴിക്കുന്ന ശീലമില്ല. താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മയക്കാൻ എടുത്തോണ്ട് പോണോ? ഉമ്മച്ച, എന്റെ പൊന്നു കുഞ്ഞെ ഇതൊക്കെ കുന്നംകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാ. അതെ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. പൊന്നെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തുവാ കാര്യം? എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത്. അതെയോ? നമസ്കാരം. എന്റെ പൊന്നു കുഞ്ഞ ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറി ഇപ്പൊ മോഷണം. ലാട വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റ് ആയിട്ട് വന്നുകൂടുന്നില്ല. ദുഃഖിച്ചാ സൂക്ഷിക്കണ്ട, സൂക്ഷിച്ചാ. സാമർത്ഥ്യം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്കേ. ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി. ക്ലാരിക്ക് കിച്ചണി പണിയൊന്നും. ഞാൻ കുഞ്ഞെ ഇന്ന കാശ് കൂടെ കൊടുത്തേക്കണേ. തരും തരും. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രേംശങ്കർ പറഞ്ഞാച്ച സ്ഥിതിക്ക് ഷാമ്പു കൊണ്ടുവാ, ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. പ്രേംശങ്കറുമായിട്ട് എങ്ങനെ? ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ്? ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ അവൻ എന്നോട് പറഞ്ഞത്? അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആദ്യത്തെയല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ടങ്ങ് പറഞ്ഞു കളയും. അതാ ടൈപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്ത് രഹസ്യം? അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം. സ്റ്റോപ്പ്, അങ്ങനെ അങ്ങ് പോകാൻ മറ്റേ. വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല, മാറിയിടാം. ഒരു സി ഐ ഡി കിട്ട് മറ്റൊരു സി ഐ ഡി പാരപടന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശത്രുവിനെ എന്തു വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കത് മറികണം. അതോർത്ത് നീ വിഷമിക്കേണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്കുണ്ട്. ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുമെന്ന് നീ കരുതിയില്ല അല്ലേ? തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോടാ. ആക്രി കച്ചവടം കൊണ്ട് അകത്ത് കയറി എന്ന് വെച്ച് അഗ്രഹം കണ്ടെന്ന് കരുതണ്ട. തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചുതരാം. ആക്രി കച്ചവടക്കാരന്റെ സ്കോപ്പ് ഞാനും കാണിച്ചുതരാം. കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം. പോണം. ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം? അരുന്ധതി എന്തായി പറയുന്നത്? അരുന്ധതിയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഒളിക്കണ്ട, ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ? ഏത് ഉണ്ണികൃഷ്ണൻ? നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ. ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ ആൻഡ് പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ തന്നെയല്ലേ അയാൾ അങ്ങോട്ട് അയച്ചത്? അയ്യോ, അവൻ എനിക്കിട്ട് പാര വെച്ചതാ. അവൻ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല. അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ചോദിച്ചാ ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന്. എന്താ എന്താ മിസ്റ്റർ പ്രേം? ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചത്. അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാനിനി സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണ്. മാസത്തെ 8 ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും. ഒരുമാതിരിപ്പെട്ട കണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല. അതുകൊണ്ട് പള്ളിവാസലിൽ കൊണ്ടുപോയി നേരിട്ട് കണ്ടടിപ്പിക്കുന്നത് ഞാനാ. അതോടെ കുറച്ച് ദിവസത്തേക്ക് നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരു പ്രേമ നൈരാശ്യത്തിൽ നിന്നാണ് ഈ അസുഖം തുടങ്ങിയത്. ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും. വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ? ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ
അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയാ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പീറ്റർ ആൻഡ് പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഉള്ളതാണോ? അയ്യോ, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറിൻ ആണെന്ന് കരുതണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അയ്യോ പ്രേം, പറഞ്ഞെന്തായാലും കാര്യമായി. ഒരു ഷാമ്പു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കോ? അയ്യോ, അതൊന്നും മഞ്ഞ തലയിൽ തേക്കരുത്. മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴി വിട്ട മാതിരിയാവും. ആ ആ കൂട്ടുകാരി ഒന്നല്ല, ഞാൻ പോട്ടെ. ഐസ്ക്രീം കഴിക്കുന്ന? അയ്യോ വേണ്ട, അവനെ സൂക്ഷിച്ചോണേ. എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസൺ ആയിട്ടൊരു സല്ലാപം പൊടിയോടുന്നു? എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്. ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ടം എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻകോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കും. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുന്നത്. പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു സി ഐ ഡിയുടെ മുറിവാതുക്കൽ മറ്റൊരു സി ഐ ഡി ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു സി ഐ ഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സി ഐ ഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മെടുക്ക്. ഇത് എന്റെ മെടുക്ക്. എന്നാലേ ആ മെടുക്കും കൊണ്ട് നീ അങ്ങ് നടന്നോ, സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യാ, അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ, ഞാനുല്ലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യര, ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ല. അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റ് ജോലി നടക്കുന്നു. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഓ, എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്ററിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ ഇനി ദിബിഷകൽ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതിയാവാം പ്രേമിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്തി? ഹലോ. ഹലോ, ഞാൻ പ്രേംശങ്കറാ. ഏത് പ്രേംശങ്കർ? അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്ത. ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ട്? അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി. പവിത്രമെന്നു. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം, ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിച്ചറി വരണ്ട, ആരെ കൊണ്ടും ചെയ്യിച്ചാ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? സി ഐ ഡി ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ പാര പണിയണം. രണ്ട് സി ഐ ഡിമാരെ തമ്മിൽ തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തരുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, സി ഐ ഡി ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ.
എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടി കൂലിയും തരണം. അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL7D 95 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പ്രതിക്ക് എന്ത് പ്രായം വരും? പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു 50 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ. എത്തും, തീർച്ചയായിട്ടും എത്തും. ആ എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റെന്നേ ആ ആട്ടോടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D 95 സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നോയിക്കോളൂ നോയിക്കോളൂ, എല്ലായിടത്തും നോയിക്കോളൂ. അയ്യോ ഇതെല്ലാം ഷാംപൂ ആണല്ലോ. ഉണ്ടല്ലോ, തരാം, ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ക്ലാര എന്നെ ഒന്ന് സഹായിക്കണം. അതെ, ഈ അരുന്ധതി നായര കുറിച്ചുള്ള. നമസ്കാരം. ഇപ്പോ അയാൾ എന്തിനകത്ത് കയറ്റിയിരുത്തിയത്? അത് പിന്നെ കുഞ്ഞു ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാ, അസുഖം കൂടുമ്പോഴായി സാധനങ്ങളായിട്ട് ഇറങ്ങുന്നത്. അയ്യോ അതെയാ ആവശ്യം. ഇതെന്തോ ചെയ്യും, കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. ഷാംപൂ ഷാംപൂ ഷാംപൂ. അവിടെ തന്നെ നിന്നാലേ വാ, വന്ന് സെലക്ട് ചെയ്യേ. അടുത്തോട്ട് പോണ്ട, ഉമ്മച്ചൻ തോട്ടത്തിലുണ്ടോ? ഇല്ല, മുറി കാണും. നീ ചെന്നു പെട്ടെന്ന് വിളിച്ചോണ്ട് വാ, കുഞ്ഞു സൂക്ഷിക്കണം. ഞാനിപ്പോ വരാം. അയ്യോ ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? വേഗം അപ്പുറത്തോടാ, ഒരു പ്രാന്തൻ അകത്ത് ഇരിക്കുന്നു. KL7D 95 അതെ ആട്ടോ. ഇറങ്ങിപ്പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ? ഞാൻ പറയുന്ന സത്യം, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭ്രാന്തന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തമാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. എവിടെ ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങി ഇരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ. ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ശരിയല്ല. അതുള്ളതാ, കൂടും കുടുക്കെ എടുത്തോണ്ട് ഇറങ്ങി പോണോ? നിന്റെ പുറത്താക്കിട്ട് ഗേറ്റ് കുറ്റി ഇട്ടിട്ട് വേണം മനസമാനോട് കുരിശു വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ! ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? പ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി പ്രാന്ത് വരുന്നൊരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട പ്രാന്തന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ നാറാണത്ത് പ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്ന് താഴെയിട്ട് കളിക്കുന്നതല്ല അവന്റെ ഹോബി. നിങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? CID അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. ആള് മാറിയാണ്ടോ തല്ലേ? ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരു അവസരമാണ്, രക്ഷപ്പെടുത്തണം. അനന്തന് എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എന്താ ഇവിടെ? പോകാ.
വല്ലതും പറ്റിയോ ഉണ്ണീഷ? ഏയ്, നമുക്ക് വീട്ടിലേക്ക് പോ. വിളക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? ദൈവമായിട്ടാ ഉണ്ണീഷിനെ ഇങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോ. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റാഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ, അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും. അരുതീറം അമ്മയും പരിചയപ്പെടണമല്ലോ. എന്റെ സി ഐ ഡി പണി പോയി.